ഹായ് വെൽക്കം ബാക്ക്. നല്ല അടിപൊളിയൊരു ചിക്കൻ ഫ്രൈ കഴിച്ചാണ്. ഡീപ് ഫ്രൈ അല്ല, കുറച്ച് ഓയിലിലിട്ട് മിതമായ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഡ്രം സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ കാല് 3, 4, 5, 6, 10, 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ട്രൈ മേടിച്ചാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തു അതിനെ അപ്പോൾ ഇനി ഇതിനെ ആദ്യം ഒരു അല്പം പ്രീ മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് അല്പം ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തു, ലെമൺ ജ്യൂസിനകത്തോട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രീ മാരിനേറ്റ്. അതിലോട്ട് ഒന്ന് കമ അപ്പോൾ അല്പം കളറും വരും കൂടുതൽ. നന്നായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും നല്ലപോലെ സ്പൈസുകൾ. അപ്പോൾ അതിന് എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. അതിനുശേഷം ഇപ്പോഴത്തേക്കും ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനെ ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ബാക്കി മസാലകളൊക്കെ റെഡിയാണ്. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മതി. ഇത് ഞാൻ ജാതിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ മുളക് പൊടി ഓൾറെഡി ഇട്ടു. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല എടുത്തു. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തു. അല്പം മഞ്ഞൾപ്പൊടി എടുത്തു. ജീരകപ്പൊടി ശകലം എടുത്തു. പിന്നെ ഇതിനകത്ത് 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഒരു അല്പം ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ചാറ്റ് മസാലയും നട്മെഗും അത് രണ്ടും ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ബാക്കി ഗരം മസാല ഒരു അല്പം കൂടെ ഇട്ടാൽ മതി. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് അല്പം ഉപ്പുകൂടെ ഒഴിക്കാം. ഉപ്പിട്ടില്ല, പൊടിയാണ് ഞാൻ യൂഷ്വലി ഇടുന്നത്. അപ്പോൾ ഇതിനെ വെള്ളത്തിലൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇതിനെ അങ്ങനെ തന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതിനെ ഒന്ന് വെക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഞാനതിനെ ഫ്രിഡ്ജിലോട്ട് 1 അവർ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ പല രീതിയിൽ വെക്കാറുണ്ട്. ഡീപ് ഫ്രൈ വെക്കാറുണ്ട്, ഓവനകത്ത് വെക്കാറുണ്ട്, എല്ലാം വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ വെക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ അധികം ഡീപ് ഫ്രൈ അല്ല, ഒരു എന്താ പറയുക, 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു പതിയെ അവിടെ കിടന്നതിനെ ഇടയ്ക്ക് ടേൺ ചെയ്ത് സ്ലോലി ആയിട്ട് ഇതിനെ വേവിക്കുകയാണ്. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച്, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് നിറങ്ങും. അതിനുശേഷം മീഡിയം, എപ്പോഴും മീഡിയത്തിലാണ് ഇത് വെക്കുന്നത്. 5 മിനിറ്റ് വെച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തുറന്നു, വെള്ളമൊക്കെ പറ്റുന്നു. ഇനി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ 2 പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്യണം. അത് ഇത്രേ ഓയിലേ ഉള്ളൂ, പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഓയിലിനകത്ത്. കുറച്ച് ഓയിലിനകത്ത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരു 15-20 മിനിറ്റ്സ് എടുത്തു. ഒരു ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് അല്പം കറി ലീവ്സും കൂടെ ഇട്ടു, ആ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിതൊരു 2 പാനിനകത്താണ് ഞാൻ കംപ്ലീറ്റ് എടുത്തത്, 1 പാനിനകത്തല്ല. പക്ഷേ ഞാനിപ്പോൾ ഓർമ്മത്തിനകത്ത് എടുത്തിടാം. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി, എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡീപ് ഫ്രൈയും അല്ല, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് റിയലി ടേസ്റ്റി. എപ്പോഴും ഉണ്ടാക്കാൻ നമുക്ക് ഹെൽത്തിന് ഇതല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കുക. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇങ്ങനെയുള്ള ഓരോ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.